നമസ്കാരം. ഐക്യ മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. മമ്മൂക്ക നായകനാവുന്ന ഗാനഗന്ധർവൻ എന്ന് പറഞ്ഞ സിനിമ നാളെ തിയേറ്ററിലേക്ക് വരാൻ പോവുകയാണ്. സിനിമയെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. സിനിമ സംവിധാനം ചെയ്യുന്നത് രമേഷ് പിഷാരടിയാണ്. രമേഷ് പിഷാരടിയെ ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നു. കുറേ കാലമായിട്ട് നമ്മുടെ മുന്നിൽ അദ്ദേഹം അവതാരകനായിട്ടും നടനായിട്ടും അതുപോലെ തന്നെ മിമിക്രി വേദികളിലൊക്കെ നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. വളരെയധികം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ്, അതുപോലെ തന്നെ ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാന സംരംഭമായിരുന്നു പഞ്ചവർണ്ണ തത്ത എന്ന് പറഞ്ഞ ജയറാമേട്ടൻ നായകനായിട്ടുള്ള സിനിമ. അതിനുശേഷമാണ് അദ്ദേഹം ഗാനഗന്ധർവൻ എന്ന് പറഞ്ഞ മമ്മൂക്ക നായകനായിട്ടുള്ള സിനിമയുമായിട്ട് വരുന്നത്. ഈ സിനിമയ്ക്ക് വേണ്ടി കഥാ തിരക്കഥാ സംഭാഷണവും ഒരുക്കുന്നത് നമ്മുടെ രമേഷ് പിഷാരടിയും അതുപോലെ തന്നെ ഹരി പി നായരോട് ചേർന്നിട്ടാണ്. സിനിമ ഏത് തരത്തിലാണ് നമ്മൾ പ്രതീക്ഷ വയ്ക്കാൻ ഉള്ള ഒരു ഘടകങ്ങൾ ഒരുക്കി തരുന്നതെന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് മമ്മൂക്ക ഒരു പാട്ടുകാരനായിട്ട് വരുന്നു. നമ്മൾ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും മമ്മൂക്ക ഒരു പാട്ടുകാരനായിട്ട് വരുന്ന സിനിമ നമ്മൾ കണ്ടിട്ടില്ല. അത്തരത്തിലുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഈ ഒരു സിനിമയിലൂടെ നമുക്ക് സമ്മാനിക്കാൻ മമ്മൂക്കയ്ക്ക് സാധിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത് നമ്മുടെ രമേഷ് പിഷാരടിയാണ്. ഏറ്റവും കൂടുതൽ വേദികളിൽ തിളങ്ങി നിന്നിട്ടുള്ള, അല്ലെങ്കിൽ വേദികളിൽ ഇത്തരം ഗായകന്മാരുടെയും അല്ലെങ്കിൽ വേദിയിൽ പെർഫോം ചെയ്യുന്ന ആളുകളുടെയും ജീവിതത്തെ അടുത്തറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് രമേഷ് പിഷാരടി. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഒരുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു കഥ ഒരുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു സിനിമയ്ക്ക് വളരെയധികം മുതൽക്കൂട്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത്തരത്തിലുള്ള കുറേ ഘടകങ്ങൾ ഈ ഒരു സിനിമയെ നമുക്ക് കാണാൻ പ്രേരിപ്പിക്കുന്നതായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഫാൻസുകാരുടെ ഗ്രൂപ്പ് എന്നൊക്കെ മനസ്സിലാക്കിയെടുത്തുള്ളത് നമ്മുടെ മമ്മൂക്കയുടെ തന്നെ പഴയകാല സിനിമകളിലെ കിടിലൻ പാട്ടുകൾ ഈ ഒരു സിനിമയ്ക്കകത്ത് റീമിക്സ് ചെയ്ത് വരുന്നു എന്നാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. മമ്മൂക്കയുടെ പാട്ട് മറ്റൊരാളുടെ വോയിസിലൂടെ മമ്മൂക്ക തന്നെ ലിപ്പ് അനക്കിക്കൊണ്ട് വേദികളിൽ പാടുന്ന രംഗങ്ങളൊക്കെ കാണാൻ വേണ്ടി നമ്മൾ കൊതിയോടെ കാത്തിരിക്കുകയാണ്. നാളെ ഗാനഗന്ധർവൻ എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ തിയേറ്ററിലേക്ക് വരാൻ പോവുകയാണ്. വലിയ തോതിലുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ സിനിമയെ കാത്തിരിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു മാസ് സിനിമയല്ല, അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും കോമഡിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമയല്ല. ഇത് ജീവിതം സംസാരിക്കുന്ന, ജീവിത പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു സിനിമയ്ക്ക് കേരളത്തിൽ ഫാൻ ഷോസ് ഒന്നും ഇതുവരെ സംഘടിപ്പിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫാൻ ഷോ എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് രാവിലെ 7 മണിക്കോ 6 മണിക്കോ ഒക്കെ തുടങ്ങുന്ന ഷോസ് ഉണ്ട്. അത്തരത്തിലുള്ള ഷോ സിനിമയ്ക്ക് ഇല്ല എന്നാണ് ഇതുവരെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ കോഴിക്കോട് ഇല്ലയെന്ന് എനിക്കറിയാം. കാരണം ഞാൻ കോഴിക്കോടുള്ള ഫാൻസുകാരൊക്കെ വിളിച്ചു നോക്കിയിരുന്നു. അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഫാൻ ഷോ ഒന്നും സംഘടിപ്പിച്ചിട്ടില്ല, സാധാരണ റെഗുലർ ഷോ ആണ്. അത് ചിലപ്പം ഫാൻസുകാരായിരിക്കാം നടത്തുന്നത്, അത്തരത്തിലേ ഉള്ളൂ. അത്തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രൊമോഷനോ അല്ലെങ്കിൽ ഗിമിക്സുകളോ ഒന്നും ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് കൊടുത്തിട്ടില്ല. കാരണം ഈ ഒരു സിനിമ ഫോക്കസ് ചെയ്യുന്നത് ഫാമിലി ഓഡിയൻസിനെയാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു സിനിമ നല്ലതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിലേക്ക് വരും. ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ പിന്നെ ഒരു പ്രതീക്ഷയുള്ള ഘടകം, ഞാൻ പാട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു, മമ്മൂക്കയുടെ പഴയകാല സോങ് തന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് റീമിക്സ് ചെയ്ത് വരുന്നുണ്ടെന്നുള്ള അറിയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അത് കൺഫേം അല്ല. ഇനി തിയേറ്ററിൽ കണ്ടിട്ടില്ലെങ്കിൽ എന്നോട് ആരും ചൂടാവാൻ നിൽക്കരുത്. അപ്പോൾ വേറൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്ക ഈ ഒരു സിനിമയ്ക്കകത്ത് ഒരു പാട്ട് പാടുന്നുണ്ട്. ചെറിയ തോതിലുള്ള കുറച്ച് വരികളാണ് പാടുന്നതെന്നാണ് ആ ഒരു ലൈവിൻ്റെ അകത്തു നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. രമേഷ് പിഷാരടി പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വളരെ കുറച്ചാണെങ്കിലും മമ്മൂക്ക ഈ അടുത്ത കാലത്ത് പാടിയിട്ടുള്ള അങ്കിളെന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തെ പാട്ട് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. നമ്മുടെ മനസ്സിൽ വളരെയധികം തങ്ങി നിൽക്കുന്ന രീതിയിലാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് വരികയാണ്. നമുക്ക് നാളെ രാവിലെ സിനിമ കണ്ട ശേഷം സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളുമായിട്ട് വരാം. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കുക.